നോവൽ ആരംഭിക്കുന്നു. 12°38′10″N. കൈരളിയിലേക്ക് വരുമ്പോഴെന്താ വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ വളരെ ആളുകളെപ്പോഴും കൗതുകത്തോടെ കാണുന്ന ഒരു സംഗതിയായിരുന്നു കൈരളി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്കൊരു കപ്പലുണ്ടായിരുന്നു എന്നുള്ളൊരു അറിവ് പോലും ഭയങ്കര കൗതുകമാണ് എപ്പോഴും ഇങ്ങനെ കേരളത്തിനൊരു കപ്പലുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അതുണ്ടായിരുന്നു എന്ന് വാർത്തകളിലൂടെയാണ് ആദ്യം മനസ്സിലാക്കുന്നത്. പിന്നീട് കാണുന്നത് ഇന്ദുവൻ ചേട്ടൻ്റെ ഒരു എഴുത്താണ്, കേരളത്തിലെ ദുരൂഹമായിട്ടുള്ള സംഭവങ്ങൾ എന്നിട്ട് ഇന്ദുവൻ ചേട്ടൻ്റെ ഒരു പത്രത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടെ വന്നപ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് പല സാധനങ്ങൾ പറഞ്ഞിട്ടു, അപ്പം ഇതിൻ്റെ അകത്തൊരു നോവൽ സാധ്യത ഉണ്ട് എന്നുള്ളത് ഒരു തോന്നലുണ്ടായി. അപ്പോൾ ആ തോന്നലിൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. അപ്പം പിന്നീട് അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തി, എന്താണ് നമ്മൾ ആദ്യം നമ്മളെ എന്നെ തന്നെ ഞാൻ എന്ത് എഴുതുമ്പോഴും എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനം മാത്രമേ എഴുതാറുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ കുറേ എക്സൈറ്റ്മെൻ്റ് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ അന്വേഷണങ്ങൾ നടത്തി, ഈ പ്രത്യേകിച്ച് ഇതിൻ്റെ ഇതിനെന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളതായിരുന്നു ആദ്യം അറിയേണ്ടത്. അതിനാകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ അന്നത്തെ പത്രങ്ങൾ മാത്രമായിരുന്നു. അപ്പം മാതൃഭൂമി ഉണ്ടായിരുന്നു, അന്ന് മനോരമ പത്രം ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് തോന്നുന്ന കൗമുദിയാണ് തോന്നുന്നുണ്ട് അക്കാലത്ത് ഉണ്ടായിരുന്നത്, കൃത്യമായിട്ട് അറിയില്ല. അത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപുള്ള സംഗതിയാണ്. പക്ഷേ ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ അവസാനം മനോരമ എന്നാണ് എനിക്ക് ആ കാലത്തെ വാർത്തകൾ കിട്ടുന്നത്. ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് അയച്ചു തന്നു ആ കാലത്ത് ഇതിനെക്കുറിച്ച് വന്ന വാർത്തകൾ മുഴുവൻ, അതായത് 75 മുതലുള്ള വാർത്തകൾ കിട്ടിയിട്ടുണ്ട്. ആ വാർത്തകൾ വെച്ചിട്ടാണ് ഇതിന് ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു ഇതിന് സംഭവിച്ചത് എന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയത്, ധാരണ കിട്ടിയത് നമുക്ക്, എൻ്റെ ബേസിക് ആയിട്ടുള്ള ധാരണ കിട്ടുന്നത് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ഐഡിയ ഉണ്ടാക്കി ഇതിന് എന്ത് ചെയ്യാം, എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പറയുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഒരു പ്ലാൻഡ് ആയിട്ടല്ല എഴുതും, പ്ലാൻ ഉണ്ടാവും എഴുതാനും, ഇതിന് ഇതിൻ്റെ ഒരു തുടക്കമുണ്ടോ ഈ ക്ലൈമാക്സിലേക്കും ഇതിൻ്റെ അവസാനം എന്നുള്ളതൊരു പ്ലാൻ എപ്പോഴും മനസ്സിലുണ്ടാവും. ബാക്കി അതിൻ്റെ മധ്യത്തിലുള്ളത് മുഴുവൻ സംഭവിച്ചു പോകുന്നുണ്ട്, താനേ സംഭവിച്ചു പോകുന്നതാണ്. അത് പലപ്പോഴും നമ്മളിത് എഴുതുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്ന കുറേ സാധനങ്ങളുണ്ട്, അങ്ങനെ ഇതിലേക്ക് വന്നു ചേർന്ന പലതും ഉണ്ട്. അതെല്ലാം ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലം വരുന്നുണ്ട് എൻ്റെ അകത്ത്. അപ്പം അതിനെ എങ്ങനെ ഈ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഗ്ലബ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, അലിയിച്ചു നിർത്തുക എന്നുള്ളതിൻ്റെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഭയങ്കര കൗതുകമായി, അത് പിന്നെ ഭയങ്കര രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ സ്വയം ആസ്വദിച്ചിട്ട് നന്നായിട്ട് ആസ്വദിച്ച് എഴുതുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. എനിക്ക് തന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, കടലിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ നേവിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ സഹായം തേടിയിട്ടുണ്ട്, അവർ സഹായിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ വായിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വേറൊരാൾ, അവർ ഞാൻ അയാളടുത്ത് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഞാനിത് മുഴുവൻ പ്രിൻ്റ് എടുത്തിട്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനം. നമുക്കൊന്നാമത് ഈ നോവലിൽ ഒരു മുക്കാ പങ്കും നടക്കുന്നത് കടലിൻ്റെ അകത്താണ്. അപ്പോൾ കടലിനെ കുറിച്ച് നമുക്ക് എഴുതുന്നൊരു വലിയ പരിമിതിയുണ്ട്, നമ്മൾ കടൽ അത്ര പരിചിതമാണല്ല, അതിൻ്റെ കാലാവസ്ഥ. അപ്പോൾ ഇതിനെ സഹായിച്ചത് ഈ നേവിയിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. പിന്നെ നോവല് ആദ്യത്തെ ഭാഗം വന്നു കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ഭയങ്കര രസമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയൊരു കാര്യം, നമ്മൾ എഴുതുന്നൊരു സാധനത്തിന് അതിന് എന്തോ ഒരു ആരെയോ ഇത് തൊടുന്നു എന്നുള്ളതിൻ്റെ ആ മനുഷ്യനെ മാത്രം തൊട്ടതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആർ ജെ അംബിക മാം എന്ന് പറഞ്ഞു അവർ എന്നെ വിളിച്ചായിരുന്നു. അവർ വിളിച്ചിട്ട് പറഞ്ഞാൽ അവരുടെ ഒരു സുഹൃത്ത് ഈ പറയുന്നത് ഈ കപ്പലിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ മകളാണെന്ന്. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഇഷ്ടം എന്നല്ല, നമ്മൾ എവിടെയോ ഏത് ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത് കിടക്കുന്ന ഒരു മനുഷ്യനും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു കൗതുകമുണ്ട്. അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അങ്ങനെയൊക്കെ ആയിരിക്കാം. അവരിത് വായിച്ചിട്ട് എന്താണ് പറയുക എന്നുള്ളതിൻ്റെ ഒരു അറിയാനുള്ള ഭയങ്കര ആകാംക്ഷയുണ്ട്. ഞാൻ എന്നിട്ട് മാമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് അവരോട് വായിച്ചിട്ട് എന്താന്ന് പറയണമെന്നുള്ളത്. അതുണ്ട്, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഈ നോവൽ വന്ന ഇതേപോലെ തന്നെ ട്രൂകോപ്പിതിൻ്റെ പരസ്യം വന്ന സമയത്ത് ഒരു സിനിമയുടെ ഒരു റൈറ്റർ വിളിച്ചായിരുന്നു. അയാൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു, അയാൾക്ക് ഇതിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. വാട്ടവർ അത് അതിൻ്റെ വഴി കിടന്നു. ഒന്നാമത് സിനിമ എൻ്റെ ഒരു ഡ്രീമല്ല, സംഭവിച്ചാൽ സംഭവിച്ചു അത്രയേ ഉള്ളൂ, സിനിമ ഒരു സ്വപ്നമായിട്ട് ഒരിക്കലും ഞാൻ കൊണ്ടു നടക്കുന്നില്ല.
അപ്പോൾ അയാളെ വിളിച്ചു, അയാളോട് നമ്മൾ സ്വാഭാവികമായിട്ട് നന്നായിട്ട് സംസാരിച്ചു, അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം അയാൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്, അത് എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സഹായം സന്തോഷം ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, ആ കപ്പലിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ മോള് അത് പറയുന്നതനുസരിച്ച് എന്താ വെച്ചാൽ, അന്ന് അവർ പോകുമ്പം ആ സ്ത്രീക്ക് 2 വയസ്സോ 3 വയസ്സോ മറ്റേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാലം ആ ഒരു ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഭയങ്കര കോയിൻസിഡൻസിലി എന്ന് പറയുമ്പം നോവലിനകത്ത് ഇത്തരം ഒരു കഥാപാത്രം ഉണ്ട് തന്നു, അതൊരു പെൺകുട്ടിയല്ല ഒരു സ്ത്രീയല്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അച്ഛനെ അന്വേഷിക്കുന്ന ഒരു കഥാപാത്രം ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊരു എന്താ പറയുക, കപ്പലിനെ അല്ല ശരിക്കും, കപ്പലിനെ അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരി, കൈരളി എന്ന് പറഞ്ഞ കപ്പലിനെ അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരി കുറേ മനുഷ്യരുടെ കഥയാണ് ഇത് പറയുന്നത്. ഒരു അതിലൂടെയാണ് ഈ കൈരളി എന്ന് പറയുന്ന കപ്പലിന് എന്ത് സംഭവിച്ചു, കൈരളി എവിടെയാണ് പ്രത്യക്ഷമായത്, അത് മുഴുവൻ ഭാവനാത്മകമായിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ പല സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. അത് മുഴുവൻ ഭാവനാത്മകമായിട്ട് പറയാമെന്നുള്ളതാണ്. ഇത് ഒരിക്കലും ഇത് തന്നെ സംഭവിച്ചു എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ നമ്മളിതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പഠിക്കാനുള്ള ത്വരയോടുകൂടെ അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസമുണ്ട്. അതിൽ നമ്മുടേതായ ഒരു ഭാഷയും നമ്മുടേതായ കുറേ കൂടെ എന്താ പറയുക, എപ്പോഴും നോവലിൻ്റെ അകത്ത് ഭാവന എന്ന് പറയുന്നത് ഭാവന ചേർക്കുമ്പോഴാണ് ഭയങ്കര ഭംഗി വരുന്നത്, കുറെ കൂടെ എക്സാഗ്രേറ്റഡ് ആയിട്ട് ചെയ്തൊരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് വായിച്ചു തീരുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇത്. അപ്പം എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം എഫേർട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു 1.5 വർഷത്തിൻ്റെ മുകളിൽ സമയമെടുത്തിട്ടാണ് ഇത് എഴുതിയത്, 1.5 വർഷത്തിൻ്റെ മുകളിൽ സമയമുണ്ട് എടുത്തിട്ടാണ് ഇത് എഴുതിയത്. ബാക്കി വായിക്കുന്ന ആളുകൾ